ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ബ്രക്ഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോയിൽ അവൽ വിളയിച്ചതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് പണ്ടത്തെ കാലത്തൊക്കെ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടുള്ള സംഭവം ഉണ്ടാക്കാൻ പോകുന്നത്, വൈകുന്നേരം സമയത്തൊക്കെ തിന്നാനുള്ള സംഭവം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മുടെ അവൽ വിളയിച്ചതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് ഈ ഫുള്ള് കാണുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ആവശ്യമുള്ളത് നമുക്ക് അവലാണ്. അപ്പോൾ 1/2 കിലോ അവൽ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ തൊട്ട് ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഏലക്കയും പഞ്ചസാര പൊടിച്ചത്, പിന്നെ 1/4 കിലോ ശർക്കര, പിന്നെ തേങ്ങ ചിരവിയത് ഒരു തേങ്ങ ചിരവിയതാണിത്, പിന്നെ പൊട്ടുകടലുണ്ട്, എള്ളുണ്ട്, വറുത്ത കപ്പലെണ്ണയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പം നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ പണി നമ്മുടെ ശർക്കര ഒന്ന് ശർക്കര പാനിയാക്കി എടുക്കണം. അതിനുവേണ്ടി ശർക്കര അടപ്പത്ത് ഞാൻ ചൂടാക്കി ഫ്ലെയിമിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഇത് ശർക്കര വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചൂടാക്കിയിട്ട് കാണാം. ശർക്കര പാനി ഇതേ സെറ്റായി. അപ്പോൾ അതേ ശർക്കരയുടെ മേലുള്ള അഴുക്കൊക്കെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പതേ ഈ സംഭവങ്ങളൊക്കെ അതെ ഇതേപോലെ ജസ്റ്റ് ഒന്ന് എടുത്ത് മാറ്റിക്കളയണം. എന്നാലാണ് ശർക്കരയുടെ പാനി നല്ല ക്ലിയറായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടുള്ളൂ. ഇതേ ശർക്കര ഒരു നൂൽഭാഗം ഒന്നും ആവേണ്ട ആവശ്യമില്ല, നമുക്കിതേ ജസ്റ്റ് ഇപ്പം തന്നെ എടുക്കാവുന്നതാണ്. അതേ ഇതേപോലത്തെ ഉരുളിയിലാണ് ഇനി ബാക്കിയുള്ള എല്ലാ പണിയും ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഈ ഉരുളി സ്റ്റൗവിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഈ ഉരുളി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ആയ തന്നെ നമ്മുടെ അവലാണ് ഇടേണ്ടത്. അത് അവൽ സെറ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ഉരുളി ശരിക്കും ചൂടായിക്കൊന്നുണ്ട്. അപ്പോൾ നമ്മുടെ അവൽ ഇട്ടിട്ടുണ്ട്. 1/2 കിലോ അവലാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ അവലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. അധികം വറക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ അവലിത് ഒരുവിധം സെറ്റായിട്ടുണ്ട്. വറക്കുന്നതൊക്കെ സെറ്റ് അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഒരുവിധം ഒന്ന് വെന്ത് അല്ല ഒന്ന് ചൂടായി വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പം നമുക്കിനി മാറ്റാം അവരത്, നമുക്ക് സ്റ്റൗവിൽ നിന്ന് എടുത്ത് മാറ്റാം. ആ ഉരുളിയിലേക്ക് തന്നെ ചൂടായ ഉരുളിയിലേക്ക് തന്നെ നന്നായി തേങ്ങ ഇട്ടിട്ടുണ്ട്. അപ്പം തേങ്ങ ഇട്ട് ഇനി ചൂടാക്കി എടുക്കാൻ പോകുന്നത്. നമ്മുടെ അവല് ചൂടായത് എടുത്ത് മാറ്റി ഇനിയിപ്പോൾ തേങ്ങയാണ് ഇട്ടെടുക്കാൻ പോകുന്നത്. അപ്പം തേങ്ങ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതേ തേങ്ങയൊക്കെ അതെ ഒരുവിധം വറുത്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ശർക്കര ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ തേങ്ങയുടെ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ തേങ്ങ കൂടുതൽ ഇടുന്ന ഇഷ്ടമുള്ളവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതൽ ഇടാവുന്നതാണ് കേട്ടോ. ഇതേ ശർക്കര പാനി ഒഴിക്കണേ. ഇതേ ഗൈസ്, അപ്പോൾ അതെ നമ്മുടെ ശർക്കര പാനി ഇത് ഇവിടെ ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് ഇതായിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ട് തന്നെ കൊതിയാവുകയാണ് ശർക്കര പാനി കണ്ടിട്ട്. ഈ തേങ്ങ ശർക്കരയും കൂടി ഒന്ന് കുറുകി ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും അപ്പോൾ നമുക്ക് അവലിൽ ഇതിൽ നമ്മൾ ചൂടാക്കി വെച്ച് ഒന്ന് ചെറുതായിട്ട് ഒന്ന് വറുത്ത് വെച്ചേക്കണം അവല് ഒന്ന് ഇതിലേക്ക് ഇടാം. അപ്പോൾ ഇതേ അപ്പോൾ തേങ്ങ ശർക്കര ഏകദേശം ഒന്ന് സെറ്റായിക്കൊന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിനുള്ളിലുള്ള തേങ്ങയൊക്കെ നമുക്ക് ജസ്റ്റ് ഇതേ ഈ സൈഡിലേക്ക് ഇതേപോലെ ഇങ്ങനെ ഒന്ന് ആക്കി നമുക്ക് സെറ്റാക്കി വെച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് ചെറുതായിട്ട് വറുത്ത് വെച്ചേക്കണം ആ അവല് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. അവലിടേണ് നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തൊക്കെ ചെറുതായിട്ട് കൊടുക്കാം. അപ്പോൾ ഞങ്ങളിവിടെ 1/2 കിലോ അവലാണ് എടുക്കണം. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ആൾക്കാരെ അനുസരിച്ച് നിങ്ങൾക്കും അവലെടുക്കാവുന്നതാണ്. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ശർക്കരയും തേങ്ങയും ആ അവലും കൂടി ഒന്ന് ശരിക്കും ഒന്ന് യോജിച്ച് നല്ല അടിപൊളിയായിട്ട് വരണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഏലക്കയും പഞ്ചസാരയും കൂടി ഒരുമിച്ചിട്ട് പൊടിച്ചത് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ഇട്ടത് ഏലക്ക ശരിക്കും ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ പഞ്ചസാരയുടെ ആവശ്യമില്ല, നമുക്ക് ഏലക്ക പൊടിക്കാനായിട്ട് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ ഇതിൽ മധുരത്തിന് വേണ്ടി ശർക്കര ഇടുന്നുണ്ട്. ഇനി ഇത് ഒന്ന് ശരിക്കും മിക്സ് ചെയ്ത് നല്ലോണം ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ശരിക്കും ഇളക്കണം, ഒരു 5-6 മിനിറ്റത്തേക്ക് നമ്മൾ ഇതിന് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ അവലത് നല്ലോണം മിക്സ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കണ്ടു നോക്കി ഗൈസ്, എന്ത് രസമാണ് നോക്കിയേ. പണ്ടത്തെ കാലത്തേക്ക് വൈകുന്നേരത്തെ ഈവനിങ് സ്നാക്സാണ് ഇത്.
അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്ങനെയാണ് ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണെന്ന് ഒന്ന് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റും എല്ലാം ചെയ്യണം. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് സ്റ്റൗവിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് കൂടി ഇനി രണ്ടും മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടി ഇടാനുണ്ട്. അതും കൂടി ഇടാം നമുക്ക്. ഇതേപോലത്തെ വേറൊരു പാനും കൂടി നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു വെക്കണം. അപ്പം നമുക്ക് ഇതിലേക്ക് ഇനി നെയ്യ് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ചൂടായി പാനിലേക്ക്, പാനും നെയ്യൊക്കെ ചൂടായിട്ടൊക്കെയുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കപ്പലണ്ടി, പിന്നെ പുട്ടുകടലയും, പിന്നെ എള്ളും കൂടി അതിനുള്ളിലേക്ക് ഇട്ട് നമുക്കൊന്ന് വഴറ്റി അല്ലെങ്കിൽ ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഗൈസ് ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് എള്ളാണ്. അപ്പോൾ നമുക്കിനി എള്ളും കൂടി ഇടാം. അപ്പോൾ പുട്ടുകടലയും എള്ളും കപ്പലണ്ടിയും കൂടി ഇട്ട് നല്ലോണം വറുത്ത് നല്ല രീതിയിൽ ഒന്ന് സെറ്റാക്കി എടുക്കണം നെയ്യിട്ട്. ഇതും കൂടി ആ അവലിലേക്ക് ഇടുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ക്യാഷ് നട്ടൊക്കെ ഉള്ള വീട്ടിലുള്ളവർ നമുക്ക് ഇതിലേക്ക് ക്യാഷ് നട്ടും കിസ്മിസൊക്കെ ഇടാവുന്നതാണ്. ഗൈസ് ദേ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേ നമ്മുടെ അവല് സെറ്റ്, ശർക്കരയും പിന്നെ തേങ്ങയും ഏലക്കയും കൂടെയൊക്കെ മിക്സ് ചെയ്ത് വെച്ചേക്കണേലേക്ക് നമുക്കിനി ഇത് അതിൻ്റെ ഉള്ളിലേക്ക് ഇടാം. നമ്മൾ അവല് തട്ടിപ്പൊത്തി എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ അതേ സംഭവം അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ് ദേ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് ഇങ്ങനെ നമുക്ക് കുറച്ച് ഇറങ്ങിയാൽ തന്നെ വെച്ചേക്കണം. കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള നെയ്യൊക്കെ നമുക്ക് നമ്മുടെ ഈ അവലിൻ്റെ മിക്സിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പതിനൊന്ന് ഇറങ്ങണം. അപ്പോൾ അത്രയും നേരം ഒരു 5 മിനിറ്റത്തോളം നമുക്ക് അങ്ങനെ തന്നെ വെച്ച് ഒന്ന് വെയിറ്റ് നിൽക്കാം. ഇതേ ഇനി ഇത് ഇതേപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചേക്കാം. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഒന്ന് കൊതുകൊക്കെ വന്നെ കൊതുക്. അപ്പോൾ ഗൈസ് കൊതുകിനെ ഒരു ഇഷ്ടമായി. അപ്പോൾ അതെ ഇത് ഇതേപോലെ വെച്ച് കഴിഞ്ഞിട്ട് ഇനി ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഒരു എയർ കയറാത്തൊരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ച് ഒരു 2 ആഴ്ച വരെ നമുക്ക് പുറത്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് 1 മാസം വരെ നമുക്ക് അത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്ന സംഭവമാണ്. നമ്മുടെ സംഭവം ഇത് ഇവിടെ സെറ്റായിരിക്കുന്നുണ്ട്. അപ്പോൾ കഴിക്കാനായിട്ട് ഇതേ തൊട്ടടുത്ത് നമ്മുടെ അതിലും ഉണ്ട്. അപ്പോൾ അതെ കഴിച്ചിട്ട് എക്സ്പ്രഷൻ ഇടാ എങ്ങനെയുണ്ടെന്ന് പറ. അപ്പൊ അതിന് ടേസ്റ്റ് ചെയ്യണേ അതേപോലെ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോയ സംഭവം. അപ്പൊ ഇതിനെ പറ്റി എനിക്കൊന്നും പറയില്ല. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ലാത്ത സാധനം. സൂപ്പറാണ്. ഞാൻ വെറുതെ പറയുന്നല്ലോ കാര്യം ഇടുമ്പോൾ എന്നാ സൂപ്പർ സാധനം. പിന്നെ മധുരം പിന്നെ ഇടക്ക് കിട്ടണ കടലയും കപ്പലിൻ്റെയൊക്കെ കടിക്കാൻ കിട്ടുന്നത് ഒരു രക്ഷയില്ല. സൂപ്പർ സാധനം. അപ്പൊ നിങ്ങൾ വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കടലയും കപ്പലിൻ്റെയൊക്കെ കടിക്കാൻ കിട്ടുന്നത് ഒരു രക്ഷയില്ല. സൂപ്പർ സാധനം. അപ്പൊ നിങ്ങൾ വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ നമ്മളുടെ വീഡിയോ എല്ലാ വീഡിയോസും ഫുൾ ആയിട്ട് കാണുക. വീഡിയോസ് ഒക്കെ എല്ലാവരും ഫുൾ ആയിട്ട് കാണാം. ലൈക്ക് ചെയ്യാം. നമ്മുടെ മോണിറ്റൈസേഷൻ എടുക്കാറായി. നമ്മുടെ ചാനൽ തുടങ്ങി 1 വർഷമായി. ഈ വന്ന ഓഗസ്റ്റ് 17 നമ്മുടെ ചാനൽ തുടങ്ങി 1 വർഷമാവുകയാണ്. അപ്പൊ നമുക്ക് എന്തായാലും നിങ്ങൾ എന്തായാലും ഈ സംഭവം വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് എല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. അപ്പൊ ഇത്ര ഉള്ളത് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിച്ച് വീഡിയോ വൈകപ്പ് ചെയ്യാൻ വേണ്ടത്. അപ്പൊ ഇറഫാൻ ആൻഡ് അതിൽ സൈനിങ് ഔട്ട്.